അൽ ദാഹ്റ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇലക്ട്രോണിക് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട വഞ്ചനാ കുറ്റത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ആരോപണം നേരിടുന്ന ഒരു അറബ് വ്യക്തി പാപ്പരായ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യം നൽകുകയും ഇരകളെ വ്യാമോഹിപ്പിച്ച് സഹായിക്കാനായി വലിയ തുക അനുവദിക്കുമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. തുക കൈമാറുന്നതിനുള്ള ഫീസ് പണമായി നൽകാൻ ആവശ്യപ്പെട്ടതായും തുടർന്ന് ഇരയുടെ ഫോൺ കോളുകൾ ബ്ലോക്ക് ചെയ്തതായും ആരോപി ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. COVID-19 കൈകാര്യം ചെയ്യുന്നതിനുള്ള സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ലംഘിക്കുന്ന ആളുകളുടെ പിഴ ചുമത്താനും ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കാനുമുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച റിപ്പോർട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ അറിയിപ്പിൽ പറയുന്നു. പബ്ലിക് ഫണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം 132 കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ പൊതുഫണ്ടുകൾ വ്യാജമായി കൈപ്പറ്റിയ 13 കേസുകളും പ്രവർത്തനങ്ങൾ ദുരുപയോഗം ചെയ്ത 16 കേസുകളും പൊതുഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത 3 കേസുകൾ 3 തട്ടിപ്പ് കേസുകൾ കൂടാതെ മറ്റു 3 കേസുകളും ഉൾപ്പെട്ടതായി പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ വിശദീകരണത്തിൽ പറയുന്നു. 1208 പുതിയ കൊറോണ വൈറസ് കേസുകളും 6 മരണവും ഒമാനിൽ ഇന്ന് രേഖപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സുഖം പ്രാപിച്ച 1,48,303 കേസുകളും 1,728 മരണങ്ങളും ഉൾപ്പെടെ രാജ്യത്ത് ആകെ ഇപ്പോൾ 1,65,482 കേസുകളായി വർദ്ധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. പരമോന്നത സമിതിയും ആരോഗ്യ മന്ത്രാലയവും പുറപ്പെടുവിച്ച സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.